ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാവും. നമസ്കാരം, ഞാൻ ലാലുമലൈ. ഇന്ന് മെഡിറ്റേഷൻ അല്ല, ഒരു 3 മിനിറ്റിൽ അവസാനിക്കുന്ന അത്യുജ്വലമായ കത്തുന്ന ചിന്തകളുടെ ഒരു സമാഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, 3 മിനിറ്റ് മാത്രം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. വിശപ്പുള്ള ഒരു മത്സ്യമാണ് ഞാൻ, ഞാനും കടലിലാണ്, എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് കബീറിന്റെ ഒരു സുന്ദരമായ വരിയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? 24 മണിക്കൂറും കടലിൽ കിടന്നിരുന്ന, ഉപ്പുവെള്ളത്തിൽ കിടന്നിരുന്ന മത്സ്യത്തെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വെട്ടി വൃത്തിയാക്കി കറിച്ചട്ടിയിലാക്കി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിന്? ഉപ്പുവെള്ളത്തിൽ കിടന്ന മീനെ എന്തിനാണ് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത്? ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. കടലിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ ഉടലിൽ ഉയിരുള്ളിടത്തോളം കാലം അതിന്റെ ശരീരത്തിൽ ഒരു തുള്ളി പോലും ഉപ്പ് പിടിക്കില്ല. അതാണ് വാസ്തവം. എന്നാൽ ജീവൻ എപ്പോൾ നഷ്ടപ്പെടുന്നു? അടുത്ത നിമിഷത്തിൽ തന്നെ അതൊരു ഉപ്പ് മീനായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ ഇന്ന് ഇവിടെ ഞാനിത് പറയുന്നത്, കടലുപോലെ വിശാലമായ കലർപ്പു കലർന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ഉള്ളിലെ ഉന്മയും നന്മയും നഷ്ടപ്പെടുന്നതെന്നാണോ അന്ന് ഈ കലർപ്പ് നമ്മളെയും ബാധിക്കും എന്നതാണ് ഇതിൻ്റെ സാരാംശം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സത്യത്തെയും നീതിബോധത്തെയും സ്നേഹത്തെയും ഒന്നും നഷ്ടപ്പെടുത്താതിരുന്നാൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിലെ ഒരു കറയും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥം. രണ്ടാമത്, തട്ടുകടയിലെ മണ്ണെണ്ണ സ്റ്റൗ കണ്ടിട്ടുണ്ടോ? തട്ടുകടയിലെ മണ്ണെണ്ണ സ്റ്റൗ, ഈ മണ്ണെണ്ണ സ്റ്റൗ ഇടയ്ക്കിടയ്ക്ക് ഈ തട്ടുകടയുടെ പ്രൊപ്രൈറ്റർ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫ്ലോ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതിൻ്റെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. യഥാർത്ഥത്തിൽ നമുക്കും ഇതുപോലൊരു പമ്പിങ് ആവശ്യമല്ലേ? എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. പലരും മോട്ടിവേഷനെയൊക്കെ കളിയാക്കുമെങ്കിലും ഈ യൂട്യൂബ് വീഡിയോകളും പുസ്തകങ്ങളും അല്ലെങ്കിൽ അനുഭവ പരിചയമുള്ളവരുടെ സത്സംഗങ്ങളുമൊക്കെ നമ്മളെ നന്മയിലേക്കും വിശുദ്ധിയിലേക്കും സ്നേഹത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തട്ടുകടയിലെ മണ്ണെണ്ണ സ്റ്റൗ പോലെ നമുക്കും ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ കേൾക്കാനും വായിക്കാനും അനുഭവിക്കാനും ഒക്കെ ഇടയാകണം. മൂന്നാമത്, ഇപ്പോൾ നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ഈ ഇടത് കൈയിലെ ചൂണ്ടുവിരലിനെ 3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കുത്തിക്ക. ഇതിൽ ഏത് വിരലാണ് വേദനിച്ചത് കൂടുതൽ? ഇടത് ചൂണ്ടുവിരലാണോ കൂടുതൽ വേദനിച്ചത്? അതോ കുത്തുകൊണ്ട വിരലാണോ വേദനിച്ചത്? അതോ കുത്തുകൊടുത്ത വിരലാണോ വേദനിച്ചത്? തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നൊരു ഉത്തരവുണ്ട്, കുത്തുകൊണ്ട വിരലാണ് വേദനിച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, അല്ല, അതൊരു മനോഭാവമാണ്. കുത്തുകൊണ്ട വിരലിനും കുത്തിയ വിരലിനും ഒരേ വേദനയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഇടത് കൈ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവനാ, ഇടത് കൈയോട് എല്ലാവർക്കും ഒരു പുച്ഛവാ. അതുകൊണ്ട് തന്നെ ഇവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവനായ ഈ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ വലത് കൈ എന്ന ആഠ്യത്വത്തിന്റെ വിരല് കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ ഒന്ന് കുത്തുന്നവനും ഒന്ന് കുത്തുകൊള്ളുന്നവനുമാ. രണ്ട് മനോഭാവങ്ങളാണ്. കുത്തുകൊള്ളുന്നവൻ വിചാരിക്കുന്നു ഞാൻ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന്, കുത്തുന്നവൻ വിചാരിക്കുന്നു ഞാൻ പീഡിപ്പിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേദന അവൻ അറിയില്ല, പകരം ഇത് വേദനിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ സത്യത്തെ മനസ്സിലാക്കാം, രണ്ടും ഒരുപോലെ തന്നെയാണ്, രണ്ടിനും ഒരുപോലെ തന്നെയാണ് വേദനിക്കുന്നത് എങ്കിൽ ഞാനെന്തിന് കൂടുതൽ വേദന ഭാവിക്കണം? പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതാനും, ഒപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലുമലൈ. താങ്ക് യു. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അണി മൻസൂറിൻ്റെ അമ്മയാണ്. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് സാറ്. സാർ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു കൊടുത്തില്ല, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ എന്ത് സാറിനോട് പറയുന്നു, ഇതുപോലെ ക്ലാസ്സുകൾ അത്യാവശ്യമാണ് സാർ. ഇപ്പോഴത്തെ തലമുറ ഫോണിൽ മാത്രം നിന്ന് പോവാണ്. അതിന് ഇത് ആക്കി കൊടുത്താലും സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. സത്യം എനിക്കൊന്നും പറയാൻ ആക്കുക തരുന്നില്ല.
പ്രിയമുള്ളവരെ, ഞങ്ങളുടെ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഈ ഒരു അമ്മയുടെ അഭിപ്രായം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരു വലിയ മാറ്റം, ഒരു സമൂല മാറ്റത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളെ വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കാൻ കഴിയുന്ന 21 ഡേയ്സ് മോർണിംഗ് എൻറിച്ച്മെൻറ്റ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഓൺലൈനായി നടത്തുന്ന ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ രാവിലെ പ്രഭാതത്തിൽ 5:30 മുതൽ 6 മണി വരെ നടക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കാം. നന്ദി.